കൈകളിലൂറങ്ങുന്നു. അപ്പോഴും എൻ്റെ ഹൃദയത്തിൻ്റെ ചക്രം മുന്നോട്ടോടുന്നു. അപ്പോഴും എൻ്റെ ഹൃദയത്തിൻ്റെ ചക്രം മുന്നോട്ടോടുന്നു. എൻ്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. ഇപ്പോഴല്ല സമയം, സ്വന്ത നാട്ടിൽ ദൈവമോഹം കാൺകയത്രേ വാഞ്ചിതം. സ്വന്ത നാട്ടിൽ ദൈവമോഹം കാൺകയത്രേ വാഞ്ചിതം. സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിനായി ബന്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമതിനായി ബന്ധപ്പെട്ടോടിടുന്നു. മണ്മയമാമിയുലകിൽ കാൺമതുമായ വന്മഹിമാധനം സുഖങ്ങൾ സകലതുമായ മണ്മയമാമിയുലകിൽ കാൺമതുമായ മഹിമാധനം സുഖങ്ങൾ സകലതുമായ മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ. മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ. ധാന്യം ധനം ലാഭം കീർത്തി ഹാദഷ്ടമാകും, മാന്യമിത്ര നഷ്ടമാകും, മാന്യമിത്രരാകെ നമ്മെ തിരിഞ്ഞി പോകും. ഏഴു പത്തോ ഏറെയായ എൺപതു മാത്രം നീളുമായോ സതു നിന്നെ
ಹೆಚ್ಚಾಲ್ ಕಷ್ಟದ ಮಾತ್ರ ಏಳು ಬತ್ತು ಎಂಬದು ಮಾತ್ರ ನೀಳು ಮಾಯು ಸದು ನೀನೆ ಚಾಲ್ ಕಷ್ಟದ ಮಾತ್ರ ಯೋಗ ಮಾಯು ಭೂವಿಲ್ ಮತ್ತೆ ಆಶ್ರಯ ಬೇಡಿ ಶೋಗ ಕೇಳುಂ ಬೇಲಿಲೆಯೋ ಮೇಳುನ್ನು ವಾಡಿ ಯೋಗ ಮರು ಭೂವಿಲ್ ಮತ್ತೆ ಆಶ್ರಯ ಬೇಡಿ ಶೋಗ ಕೊಡುಂ ಬೇಲಿಲೆಯೋ ಮೇಳುನ್ನು ವಾಡಿ ದೈವ ಮಕ್ಕಳ ನಮಕ ಸ್ವರ್ಗಂ ಹಾಸಂದ ದೇಶಂ ಕೇರಳಿ ಪಾರಿಳಮೋ ಬೆರುಂ ಪರದೇಶಂ ದೈವ ಮಕ್ಕಳ ನಮಕ ಸ್ವರ್ಗಂ ಹಾಸಂದ ದೇಶಂ ಕೇರಳಿ ಪಾರಿಳಮೋ ಮಣ್ಮಯ ಮಾಮಿಯುಳಗಿ ಕಾಣ್ಮದು ಮಾಯ ವನ್ಮಹಿಮಾತನ ಸುಖಗಳ ಸಗರದು ಮಾಯ ശരീരങ്ങൾ കൈകൊണ്ട് ഭക്തരായി മരിച്ചോർ കരുളണമേ നല്ലോർമ നിന്റെ മഹത്വമുദിക്കുന്നു നിൽക്കണമിവൾ വലഭ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവ നമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സുദേവേ നീ പരിശുദ്ധനാകുന്നു ർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ പറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം മരണമുള്ളവരെ പാപമരണത്തിൽ നിന്ന് രക്ഷിപ്പാനായി ജലപ്രകാരം മരിച്ചാൽ നല്ലവരും
മരണമില്ലാത്തവനുമായുള്ളവയെ നിത്യമായി ലോകത്തു നിന്ന് നിന്റെ കരുണയുള്ള ആശ്രയത്തിൽ വാങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ സഹോദരിക്ക് വേണ്ടി ഇപ്പോൾ നാഥ നിന്നോട് ഞങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ പൂർണ്ണമായ ആശ്വാസം നിന്റെ മകൾക്ക് നീ സൗജന്യമായി കൊടുക്കണമേ. നിന്റെ രാജ്യത്തിലുള്ള വിരുന്നിൽ തോഴ്മക്കാരികളോടുകൂടെ ഇവളെയും ഇരുത്തുമാറാകണമേ. എന്തെന്നാൽ നീ ജീവനുള്ളവനും ജീവിപ്പിക്കുന്നവനുമാകുന്നുവല്ലോ. ഉത്തമനും മനുഷ്യരെ സ്നേഹിക്കുന്നവനുമായ പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ ഏകദൈവമേ, നിനക്ക് എന്നേക്കും ബഹുമാനം കടപ്പെട്ടിരിക്കുന്നു. വാഴ്ത്തുക നാഥനെ എന്നാത്മാവേ, ഹല്ലേലൂയ. ഓർക്കുക തൽ പ്രതിദാനങ്ങൾ നാശമഴിച്ചവനും ചെയ്യും. ഹല്ലേലൂയ. വേദനകൾക്കേകും ശമനം ധാരയ്ക്കുമോ. എന്റെ ശരീരം ഭക്ഷിച്ചൻ രക്തം പാനം ചെയ്യുന്നു. എന്നിലമർന്നിടുമവനിൽ ഞാനും അമർന്നിടും അവസാനം. ജീവൻ ഞാനവനെ ഇടുമേ നോദിയ നിൻമൊഴി നിറവേറ്റ. വിശ്വാസമിഴും മൃതലോകം നിൻവരവിന് ദിവസത്തിനായി നോക്കി പാർക്കുന്നേ നാഥ. നിൻ പ്രത്യാശയിലിതരാം നിന്നടിയാരെ കർത്താവേ, കൃപയാ ഒരിക്കലും മാഞ്ഞു പോകാത്തതാണെല്ലാവരും മധ്യവും സദാ മുടക്കം കൂടാതെ അടിയങ്ങളേറ്റുമായി യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ. മരിച്ചവരെ പുനരുദ്ധാനം ജയിപ്പിക്കുന്നവനും കർമ്മപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ജീവനുള്ളവരുടെയും മരിച്ചവരുടെയുമായ ആദിവനും സലാത്മാക്കളുടെ ജടകങ്ങളുടെയും ദൈവവും മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും പാതാളത്തിൽ ഇറങ്ങി അവിടെ വന്ന് കയറ്റുകയും ചെയ്യുന്നു. മനുഷ്യന്റെ ആയുഷ്കാലത്തിൽ പരിമിതി നിർണയിക്കുകയും മരണം മുഖേന അതിനെ അഴിച്ച് മായച്ചു കളയും. അക്ഷയ മനസ്സുരമായ ജീവിതത്തിലെ ജീവിതത്തിനായി വിളിച്ചെഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്ന കർത്താവിന്റെ സ്തുതി. തന്റെ ദാസിയുടെ സംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തിലും സൗരനാളുകൾ നേരത്തും അതിന്റെ നാം ഉത്തപ്പെടുത്തുകയും ചെയ്യുന്നു. മരണമില്ലാത്തവനും മണമില്ലാത്തനും ആ ദൈവവും മരണമുള്ളതും അഴിവുള്ളതുമായ ഞങ്ങളുടെ സ്വഭാവത്തിന്റെ നാഥനും സൃഷ്ടാവും ശരീരങ്ങളെ നിൽക്കുന്നവനും ശരീരങ്ങളിൽ നിന്ന് പുറപ്പെട്ട് പോകുന്നതിനും ആശാരുടെയും ദേഹികളും ആത്മാക്കളും തന്റെ കയ്യിൽ ഇരിക്കുന്നവനാ നീതിമാന്മാരുടെയും ശരണവും പുണ്യവാന്മാരുടെ പ്രത്യാശയുമായുള്ളവയും സകലരുടെയും സഹായത്തിന് രക്ഷിക്കുന്നതുമായി മുൻകൂട്ടിയെ സൂക്ഷിച്ചുകൊണ്ട് ഇവിടെയുള്ള ആയുസ്സിലും അവിടെയുള്ള യാത്രയിലെല്ലാവനും ഉചിതമായിരിക്കുന്നതിന് നൽകുന്നു. നിന്റെ സംരക്ഷണയുടെ പരിശോധിക്കപ്പെടുവാനെല്ലാ സഹായത്തിന്റെ പ്രകാരം സ്ഥലത്തെയും കവിയുന്ന നിന്റെ മുന്നറിവായി ആയുസ് നിന്ന് ഈ ആത്മാവിനെ നീ നീക്കിയിരിക്കുന്നു. നിന്റെ അനുഗ്രഹങ്ങളുടെ സമ്പത്തിനും പ്രകാരം ആർദ്രത കാണിയാർദ്ദിനും പ്രകാരം ഇതിനോടുകൂടെ അനുയാത്ര ചെയ്ത അവിടെയുള്ള ഭയങ്കര കടകളിൽ അതിനോടിനെ നേരിടുന്നതായ പ്രതികൂലമായ എതിർപ്പുകളിൽ നിന്നും അതിനെ വീണ്ടും കൊള്ളുന്നവരായ സമാധാന ദൂതന്മാർ മൂലിതിനെ നീ കൈക്കൊള്ളണമേ. ഈ നിന്റെ ദാസിയുടെ ദാസി മനസ്സോട് മനസ്സുകൂടാതെയും അറിവോടും അറിവൂടാതെയും ചെയ്തുള്ള പാപങ്ങളും തിന്മകളും നീ പുണ്യമാറ്റി നിന്റെ അളവില്ലാത്ത അനുഗ്രഹങ്ങളുടെ ബഹുമതി പ്രകാരം നീ ക്ഷമിച്ച് മായച്ചു കളയണമേ. ഞങ്ങളെല്ലാവരും കോഴിയാകുന്നെന്നും പാപങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നും സ്ത്രീയിൽ നിന്ന് ജനിച്ചിരിക്കുന്നവരിൽ നിന്ന് നിന്റെ മുമ്പാകെ കുറ്റമില്ലാത്തവരെന്നും ഒരു നാഴിക പോലെമെങ്കിലും ഭൂമിയിൽ പാപം കൂടാതെ ജീവിപ്പാനും വസിപ്പാനും കഴിയുന്നതെല്ലാം നീ ഓർത്തുകൊള്ളണമേ. എന്നാലും കർത്താവ് ഹൃദയപൂർവ്വം നിന്റെ അടുക്കൽ ഞങ്ങൾ സങ്കടത്തോട് നിലവിളിക്കുന്നതിനാൽ കരുണയുള്ളവനെ പോലെ എല്ലാവരുടെയും കരുണ ചെയ്യുന്നതിനെ പോലെയും നിന്റെ കൃപയും മനുഷ്യ സ്നേഹവും ഇവരുടെ പക്കൽ നീ കാണിക്കണമേ. പ്രകാശത്തിന്റെ ഭവനങ്ങളിലും സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാരുടെ കുറിച്ചവയിൽ സ്വർഗീയ ആശ്വാസ സ്ഥലങ്ങളിൽ ഇവളെ വസിപ്പിക്കണമേ. നിർവ്യാജമാതിന്റെ വചനപ്രകാര ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടി ആകാശങ്ങളിൽ മേൽ നീ എഴുന്നള്ളി വരികയും നിന്റെ വിശുദ്ധ മാലാഖമാൻ മൂലമാകാശത്തിന്റെ നാല് കോണുകളിൽ നിന്ന്
നീ തെരഞ്ഞെടുക്കപ്പെടുക, നീ കൂട്ടിച്ചേർക്കുകയും സകലത്തെയും ജീവിപ്പിക്കുന്നതിന്റെ ശബ്ദത്താൽ കബറുകളിൽ ഇരിക്കുന്നവനും ഉയർത്തെഴുന്നേൽക്കുന്നതും ചെയ്യുമ്പോൾ കർത്താവ് എന്ന് ഞങ്ങളുടെ ഇടയിൽ നിന്ന് വേർപെട്ട് വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസിയെ അനുഗ്രഹങ്ങളെ സ്മരണയാ നീ ഓർത്തു കൊള്ളണമേ. അവരുടെയും ഞങ്ങളുടെ ലജ്ജാഹീനമായ പ്രവർത്തികളുടെയും ഞങ്ങളുടെ നിന്ദ്യമായ കാര്യങ്ങളുടെ നാണത്തെ നിന്റെ ഭയങ്കര സിംഹാസനാകെ നിന്റെ കരുണാമൂടെ കളയുമാറാകണമേ. കർത്താവ് നിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നീ ഞങ്ങളെ സൃഷ്ടിക്കുകയും നിന്റെ വിശുദ്ധ തൃക്രിയകളാൽ നീ ഞങ്ങളെ മെനഞ്ഞുണ്ടാക്കിയും ഞങ്ങൾ നഷ്ടപ്പെട്ടതിന്റെ ശേഷം നിന്റെ വിശുദ്ധ കഷ്ടാനുഭവങ്ങളാൽ ഞങ്ങളെ തങ്ങളെ സംരക്ഷിക്കുകയും നിന്റെ തിരിശല രക്തങ്ങളാൽ ഞങ്ങളെ സംബന്ധിപ്പിക്കുകയും ചെയ്തു. ഞങ്ങളുടെ വാക്കുകൾ പ്രവർത്തികൾക്ക് അനുസൃതമായി നീ ഞങ്ങളെ വിധിക്കുമെങ്കിൽ മനുഷ്യജാതം ചെയ്തിട്ടുള്ള ഞങ്ങളെല്ലാവർക്കും ദുരിതമാകുന്നു. ആകയാൽ ഉത്തമനെ ദൈവതോ ക്ഷമിക്കണമേ, കരുണയുള്ളവനെ മനസ്സലിയണമേ. നിന്റെ മുമ്പാകെയുള്ള സലാലജ്ജയിൽ നിന്നും നാണത്തിൽ നിന്നും വരുവാൻ ഈ സല നരകാവേദനകൾ ഞങ്ങളെ രക്ഷിച്ച് വീണ്ടുകൊള്ളണമേ. വിലപിച്ചിരിക്കുന്നവരെ ശ്വസിപ്പിക്കണമേ, ദുഃഖിതന്മാരെ ധൈര്യപ്പെടുത്തണമേ, പാപങ്ങളാലും തിന്മകളാലും മലിനപ്പെട്ടിരിക്കുന്നവരെ കുറ്റമില്ലാത്തതിന്റെ അവസാനത്തിനും നിന്റെ വരവിന്റെ അവസാന നാളിൽ നിന്റെ മുമ്പാകെയുള്ള മുഖപ്രസാദത്തിന് യോഗ്യത ഉള്ളവരാക്കണമേ. എന്നാൽ ദൈവമേ, നീയെ സകലരോടും കരുണ ചെയ്യുന്നവനും മനുഷ്യനെ സ്നേഹിക്കുന്നതുമാണ് ദൈവമാകുന്നു. നിനക്ക് അസ്തുതിയും ബഹുമാനകതയ്ക്കും യോഗ്യമാകുന്നു. സമയം ഘോരം ദൂതന്മാരെ ദൂരെ കാത്മാവന്തികവാസികളെ ശരണം പ്രാപിച്ചുടനേതൻ ചരിതത്തെ പരിശോധിപ്പോ പാപമലീമ സമാണെങ്കിൽ താവോടാത്മം കേടുന്നു സൽക്കർമ്മങ്ങളെ ോടോടും ദേവേശാനിന്ദിരുമെയും രക്തവും എന്നെ നീതി ന്യായ സ്ഥാനത്തവരണ്ടും ധൈര്യമെനിക്കേടട്ടെ ശുദ്ധന്മാരുടെ കൂട്ടത്തിൽ സ്തോത്രം ഞാൻ പാടും. മൃതലോകത്തിൽ ലാസറിനും യായി റോസേൻ പുത്രയ്ക്കും വിധവാനന്ദനും ജീവൻ ദാനം ചെയ്തൊരു ശബ്ദം നിന്നെ പുനരുദ്ധാനത്തിൽ മണ്ണിൽ നിന്നും ജീവിപ്പിക്കട്ടെ. നിന്നെ ഇഷ്ടം ചെയ്തൊരു ധാർമ്മികതൻ പ്രാർത്ഥനയാലേ ജീവിത ലക്ഷ്യേ വിശ്രാമം നേടി അന്ത്യേ സർവേശ നിന്നുടെ കരുണാഭാജനമായി നിന്തിരുനാമം സ്തുതി ചെയ്യേണമിവൾ ചെയ്തോനെ ഞാൻ വെടിയാശിയോ എന്നാരവനെന്നു ജീവിപ്പാൻ ഞാൻ മൃതനായെന്നീശൻ ചൊന്നോ രാവചനം സ്തു
ശരീരം ഭക്ഷിച്ചെന്റെ രക്തം പാനം ചെയ്യുവാൻ
അവസാനത്തെ ശുശ്രൂഷ 9:10 നടത്തുന്ന ഇവിടെ നമുക്ക് ആലപിക്കുവാനും ദിവസം വായിക്കുവാനും thank you.
വളരെയധികം വേദനയോടും ഭാരത്തോടും സങ്കടത്തോടും കൂടി നിൽക്കുന്ന ഒരു നിമിഷത്തിലാണ് നാം ഓരോരുത്തരും മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു യാഥാർത്ഥ്യത്തെ നാം ഉൾക്കൊണ്ടുകൊണ്ട് ദൈവസന്നിധിയിൽ നാം ചേർന്ന് നിൽക്കുക. ജനിക്കുന്ന മനുഷ്യൻ നിശ്ചയമായിട്ടും മരിക്കുമെന്നത് ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതി തന്നെയാണ്. എന്നാൽ അതേത് നിമിഷം എന്നതിനെക്കുറിച്ച് നമുക്കാർക്കും വ്യക്തതയും ബോധ്യതയും ഇല്ല. വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ മനുഷ്യൻ്റെ ആയുസ് 70 വർഷം, ഏറെയായാൽ 80. പിന്നീടുള്ള കാലഘട്ടം വളരെയധികം വേദന നിറഞ്ഞതെന്നും ദൈവജനം ഓർമ്മപ്പെടുത്തുമ്പോൾ 80 മുൻപ് പ്രിയപ്പെട്ട മാതാവ് നമ്മിൽ നിന്ന് വേർപിരിഞ്ഞ് പോകുമ്പോൾ നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം വളരെയധികം ഭാരവും പ്രയാസവും സമ്മാനിച്ച് മടങ്ങിപ്പോവുകയും പ്രത്യേകിച്ച് ഈ ഭവനത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഒരു വേദനയും ഒരു മുറിവും ഒരു സങ്കടവും ഉണങ്ങുന്നതിന് മുൻപ് തന്നെ മറ്റൊന്നുകൂടി സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന തീവ്രമായ മുറിവ് ഹൃദയത്തെ വല്ലാതെ ഭാരപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളിൽ വേദനയും സങ്കടവും ഉളവാക്കുന്നുവെങ്കിലും ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് അവയെ സർവാത്മന സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവം എന്താ ഇങ്ങനെയുള്ള വേദനകളും മുറിവുകളും സമ്മാനിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിനുത്തരം ക്രിസ്തുവിൽ തന്നെ കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കാം. നമുക്കൊരു വേദന, ഒരു സങ്കടം, ഒരു ഭാരം കർത്താവ് തരുമ്പോൾ അതിനപ്പുറമുള്ള ഒരു പ്രത്യാശയുടെ തീരത്തെക്കുറിച്ച് തിരിച്ചറിയുവാനായിട്ട് കൂടി നമുക്ക് സാധിക്കാം. നമുക്കറിയാം ഈ കാലയളവ് വളരെയധികം പ്രതിസന്ധികളിൽ കൂടി വെല്ലുവിളിയിൽ കൂടി ലോകം കടന്നു പോകുന്ന സന്ദർഭമാണ്. ഇവിടെ നിന്ന് ഒരു നിമിഷം മുമ്പെങ്കിലും കടന്നു പോകുന്നവർ ഭാഗ്യവാന്മാർ തന്നെയാണ്. വേദനകളില്ലാത്ത, ദുരിതമില്ലാത്ത, സങ്കടമില്ലാത്ത, രോഗമില്ലാത്ത, വിശപ്പില്ലാത്ത, ദാഹമില്ലാത്ത ഇടങ്ങളിലേക്ക് നിത്യമായി നിരന്തരമായി ദൈവസന്നിധിയിൽ സ്തോത്രമർപ്പിക്കുവാൻ ആരാധിക്കുവാൻ ദൈവം നൽകുന്ന ഒരുക്കുന്ന ഒരു അനുഭവമാണ് ഈ ലോകത്തിൽ നിന്നുള്ള കടന്നുപോക്ക് എന്ന് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഒക്കെ വളരെയധികം സുപരിചിതനായ ഒരു വ്യക്തിയായിരുന്നു പ്രിയപ്പെട്ട ബാബുപോൾ IAS. അദ്ദേഹം മരിക്കുന്നതിന് മുൻപ് ഒരു മരണപ്രസംഗം, ഒരു ചരമപ്രസംഗം അദ്ദേഹം റെക്കോർഡ് ചെയ്ത് മരണ ദിവസം കേൾപ്പിക്കുവാനായിട്ട് പ്രിയപ്പെട്ടവരുടെ കയ്യിൽ കൊടുത്തിട്ടാണ് താൻ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്നത്.
വളരെ പ്രധാനമായി പല കാര്യങ്ങളും അതിൽ വളരെയധികം ഊന്നി പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ബാബുപോൾ സാറ് തൻ്റെ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അതിനോട് സമീപിക്കേണ്ടുന്ന രീതികളെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. തൻ്റെ മരണത്തിൽ ആരും സങ്കടപ്പെടരുത് എന്ന് അദ്ദേഹം വളരെ ശക്തമായിട്ട് തന്നെ പറയുന്നു. കാരണം ഈ ലോകത്തിൽ ജീവിക്കുവാൻ ജനിക്കുവാൻ എല്ലാവരുമായി ഒരുമിച്ച് സഹവസിക്കുവാനൊക്കെ ദൈവം നൽകിയ ഒരു അവസരം, ആ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ ദൈവത്തോടൊപ്പമായിരിക്കാൻ സാധിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും കരണീയമായിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു പുരോഹിതനായിരുന്നു. അദ്ദേഹം ചൊല്ലിക്കൊടുത്തിട്ടുള്ള പാഠങ്ങൾ, ചൊല്ലിക്കൊടുത്തിട്ടുള്ളതായ ജീവിത മൂല്യങ്ങൾ, അത് മുറുകെ പിടിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ആരോടും പരിഭവം ഉണ്ടാകരുത്, എന്നാൽ ആർക്കും കടപ്പെട്ടിരിക്കരുത്. ജീവിതത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ തങ്ങളെക്കുറിച്ച് പറയുവാനായിട്ട് എന്തെങ്കിലും ഒന്ന് കോറിയിട്ടിട്ട് പോകുവാനായിട്ട് സാധിക്കണം. മറ്റുള്ളവരുടെ ജീവിതത്തിൽ മരിച്ചൊരവസ്ഥയല്ല, നിത്യമായി ജീവിക്കുന്നതായ ഒരു ബോധ്യം, ഒരു തോന്നൽ, ഒരു ഉൾപ്രേരണ ഉണ്ടാക്കിയെടുത്ത് കടന്നു പോകുവാനായിട്ട് സാധിക്കണം. താൻ എവിടേക്കാണ് കടന്നു പോകുന്നതിന് വ്യക്തമായിട്ടുള്ള ബോധ്യം തനിക്കില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും വേദപുസ്തകാടിസ്ഥാനത്തിൽ കുറെ കൂടി പ്രത്യാശയോടുകൂടി അദ്ദേഹം തൻ്റെ മരണത്തെ വീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നു, താൽക്കാലികമായ ഒരു ജീവിതത്തിൻ്റെ ഒരു ചെറിയ അന്ത്യം ഇവിടെ കുറിക്കുമ്പോൾ ഞാൻ വളരെ പ്രത്യാശയുള്ള ഒരു തീരത്തേക്ക്, ഒരു പുതിയ അനുഭവത്തിലേക്ക്, ഒരു പുതിയ ജീവിതത്തിലേക്ക് എന്നെ കർത്താവ് കൂട്ടിക്കൊണ്ടുപോകുമെന്ന് എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. അവിടെ എൻ്റെ പിതാമഹന്മാരോട് ഒരുമിച്ച് ചേർന്നിരിക്കാനായിട്ട് എനിക്ക് സാധിക്കും. അവർ നിത്യമായി ദൈവത്തെ ആരാധിക്കുന്നവരാണ്, ഇവിടെ ആരാധിച്ചു കൊണ്ടിരുന്നവരാണ്. അതുകൊണ്ട് അവരുടെ ആ ശീലം കുറെ കൂടി ബലപ്പെട്ട് കിട്ടുവാനായിട്ട് അവരോടൊപ്പം എനിക്ക് ചേർന്ന് നിൽക്കുവാനായിട്ട് സാധിക്കുന്നു എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഒരു പുതിയ തുടക്കത്തെക്കുറിച്ചാണ് അദ്ദേഹം അവിടെ ഓർമ്മപ്പെടുത്തുന്നത്. ഭാവി പ്രിയരെ, പ്രിയപ്പെട്ട മാതാവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുടെയും ഹൃദയത്തിൽ ഒരു രൂപം നമുക്ക് പ്രിയപ്പെട്ട അമ്മയിൽ കൂടി കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നു. വളരെ നിശബ്ദമായി, ശാന്തമായി, എന്നാൽ സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ഒരു പുഞ്ചിരിയുമായിട്ട് നിൽക്കുന്ന ഒരു പ്രിയപ്പെട്ട മാതാവ്, ആരോടും പരിഭവം കാണിക്കാതെ, ആരോടും പിറുപിറുക്കാതെ, വേദനകളും സങ്കടങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളപ്പോഴും സകലതും ഉള്ളിലൊതുക്കിക്കൊണ്ട് പുഞ്ചിരി മാത്രം സമ്മാനിച്ച് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഒരു മാതാവ്. നമ്മുടെ മുള്ളന്റെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വേദന ഉളവാക്കുന്ന ഒരു നിമിഷത്തിൽ കൂടിയായി ഇപ്പോൾ കടന്നു പോകുന്നു. ഇതുപോലെ ശാന്തമായി മറ്റുള്ളവരോട് ഇടപെടുന്ന ഒരു പ്രിയപ്പെട്ട മാതാവിനെ കണ്ടെത്തുക പ്രയാസം. ഈ കുടുംബത്തിലുള്ള പിതാവും മാതാവും അവരുടെ ജീവിതത്തിൽ ദൈവത്തെ മുഖാമുഖമായി കണ്ട് ആ ദൈവത്തിൻ്റെ സത്വവും ആ ദൈവത്തിൻ്റെ സ്നേഹവും ആ ദൈവത്തിൻ്റെ സ്പന്ദനവും മറ്റുള്ളവരിലേക്ക് ചൊരിഞ്ഞു കൊടുക്കുവാൻ ഈ അനുഗ്രഹീത ദമ്പതികൾക്ക് സാധിച്ചിട്ടുണ്ട്. അത് മക്കളിൽ കൂടി, വരും തലമുറകളിൽ കൂടിയൊക്കെ പകർന്നു കൊടുക്കുവാനായി അവരെ പ്രേരിപ്പിച്ചിട്ടാണ് ഈ ധന്യമായ ജീവിതങ്ങൾ ഈ ലോകത്തിൽ നിന്ന് മറഞ്ഞു പോകുന്നത്. അത് നമ്മുടെ ഹൃദയത്തിൽ പച്ച പിടിപ്പിക്കുന്ന ഒരു അനുഭവമായി, സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ പരിഭവമില്ലാത്ത ഒരു അനുഭവത്തിൽ മറ്റുള്ളവരോട് സ്നേഹമായി, സൗഹാർദ്ദമായി ഇടപെടുവാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം കൂടിയായിട്ട് മാറണം. ഈ ലോകത്തിലെ വേദനകളിൽ നിന്ന് അവസാനിച്ച് നിത്യതയുടെ ഭാഗങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെ കുറെ കൂടി ശ്രേഷ്ഠമായ ഇടത്തേക്കാണ് ഈ യാത്രയപ്പ് എന്ന് പറയുന്നത്. ഇവിടെയുള്ള സങ്കടങ്ങളും വേദനകളും ഭാരങ്ങളും രോഗങ്ങളും ഒക്കെ മാറ്റിവെച്ച് കർത്താവിൻ്റെ ഭാഷ്യത്തിൽ പറഞ്ഞാൽ ഒരു ഉറക്കം മാത്രമാകുന്നു ഈ മരണമെന്ന് കർത്താവ് പറയുകയാണ്. നമ്മുടെയൊക്കെ ഭാഷ്യത്തിൽ ഇത് ഒരു മരണമായിട്ട് ചിത്രീകരിക്കുമ്പോൾ കർത്താവ് പറയുന്നത് ഒരു നിദ്ര മാത്രമായ ഉറക്കം മാത്രമാണ്. കർത്താവിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട്
ഒരു ഉണരുവാനായിട്ട് പ്രിയപ്പെട്ട മകൾക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പസ്തോലനായ പൗലോസ് വളരെയധികം ഭാരത്തോടുകൂടിയാണ് തന്റെ ജീവിതത്തെ കണ്ടിരുന്നത്. മൺമയമായ ഈ കൂടാരം ഒന്ന് അഴിഞ്ഞു പോകുവാൻ വേണ്ടി അദ്ദേഹം വളരെയധികമായിട്ട് അഭിവാഞ്ചിച്ചു. ഇതിൽ നിന്ന് തന്റെ ആത്മാവൊന്ന് സ്വതന്ത്രപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തോട് ചേരുവാനായിട്ട് വളരെയധികമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടാണ് അദ്ദേഹം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ഞരക്കവും രോഗവും വേദനയും സങ്കടവും ഉള്ളതായ ഈ ഭൗമിക കൂടാരത്തിൽ നിന്ന്, ഈ താൽക്കാലിക കൂടാരത്തിൽ നിന്ന് തന്റെ ആത്മാവിനൊരു സ്വാതന്ത്ര്യം ലഭിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പൗലോസ് അപ്പസ്തോലൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ലോകം വളരെയധികം ഭാരത്തിൽ കൂടി, പ്രയാസങ്ങളിൽ കൂടി, വെല്ലുവിളിയിൽ കൂടി കടന്നു പോകുന്ന ഒരു കാലയളവിൽ ഒരു നിമിഷം മുൻപ് ദൈവസന്നിധിയിൽ എത്തിച്ചേരുവാൻ സാധിക്കുന്നത് ഏറ്റവും കരണീയമാണ്, ഭാഗ്യമേറിയ അവസ്ഥയാണ്. നമ്മെ സംബന്ധിച്ചോളം വളരെയധികം ഭാരവും പ്രയാസവും ഉണ്ടെങ്കിലും ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി നിത്യമായി പ്രാർത്ഥിക്കുവാനായി ഒരുവൾ കടന്നു പോകുന്നു എന്ന് പറയുമ്പോൾ നിത്യമായി നമുക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുമെന്ന്, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിരന്തരമായി യാചിക്കുമെന്ന്, അവരുടെ പ്രാർത്ഥനകളിൽ നമ്മെ ഓരോരുത്തരെയും വഹിക്കുമെന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. വേദനപ്പെടുന്ന ഹൃദയങ്ങൾക്ക് ദൈവം ആശ്വാസം പകർന്നു കൊടുക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഭവനത്തിലുള്ള അവസാനത്തെ ശുശ്രൂഷ ഇപ്പോൾ ഇവിടെ ആരംഭിക്കുന്നു. നമുക്ക് എഴുന്നേറ്റ് പ്രാർത്ഥനയിൽ ചേർന്നത് എഴുന്നേൽപ്പിച്ചോനെ വാഴ്ത്താൻ വന്നിടുവേൻ.
ആകാശത്തിന്നും വിധവാസുധനെ വിടുവിച്ചോനെ നാമെല്ലായ്പ്പോഴും വിശ്രമമെന്നേ സ്തുതി ചെയ്താരാധിക്കേ. നമ്മുടെ കർത്താവിൽ നിന്ന് കരുണയും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നത്യവും നിത്യവും ഇടപെടാതെ കരയേറ്റുവാൻ അടിയങ്ങൾക്ക് അർഹത നൽകുമാറാകണമേ. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കരുടക്കൊട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപതിമായ കർത്താവിനെ സ്തുതി തനിക്ക് തന്റെ ദാസിയുടെ മരണാനന്തര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്നതായ അനുഗ്രഹീതമായ ഈ സമയത്തും സകല നേരങ്ങളിൽ നിന്ന് ആഴികളിലും അടിയങ്ങൾ ആയുസോടുകൂടെ ഇരിക്കുന്ന ദിവസങ്ങൾ മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാവുന്നു. കുൽഹുന്യവുമോ സ്വാദഹായ ശ്രീഹുമാരോധീരാനാദിയിലുണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും നന്നേക്കുന്ന നിൽക്കുന്നവനും തന്റെ പിതാവിന്റെ മഹത്വത്തിൽ വിശുദ്ധ മാലാഖമാരോടുകൂടെ വരുവാനിരിക്കുന്നവനുമായ മിശിഹാ തമ്പുരാനെ സംഖ്യാതീതമായ നിരകളും ഗണങ്ങളും പതിനായിരങ്ങളും തിരുമുൻപാകെ പരിഭ്രമിച്ച് വരച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രൂപേന്മാര് ശ്രദ്ധയുള്ള ഗണങ്ങളും സ്വർഗീയമായ മേഘങ്ങൾ തന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തിൽ നീ അട്ടഹസിക്കുമ്പോൾ മരണം വീണുപോവുകയും പാതാളം നശിച്ചു പോവുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമിയിൽ ദ്രവിച്ചു ചേർന്നു പോയ സർവശരീരങ്ങളും ഒരുരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിന്റെ സൃഷ്ടിതാവും നിർമ്മിതാവുമെന്ന നിലയിൽ സൃഷ്ടശക്തിയുള്ള വചനത്താൽ നീ വീണ്ടും സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവൻ പ്രവർത്തിച്ചിട്ടുള്ളവയെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിഭ്രമജനകവും ഭയങ്കരവുമായ നിന്റെ സിംഹാസനം മുമ്പാകെ വന്നുകൂടുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനുമായ ദൈവമായ കർത്താവേ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതായ സമയത്ത് നിന്നിലുള്ള പ്രത്യാശയോടെ നിദ്ര പ്രാപിച്ചിരിക്കുന്ന നിന്റെ ദാസിയെ കാരുണ്യവാനെ അവിടുത്തെ വലതുഭാഗത്ത് ചേർത്ത് നിർത്തണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനും എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ജീവനുള്ള തിരുവായ് ഉണ്ടർലിച്ചിട്ടുള്ളതായ അനുഗ്രഹീതമായ വചനം കാരുണ്യവാനെ ഞങ്ങളിലും ഈ നിന്റെ ദാസിയോടുന്ന് നിറവേറ്റപ്പെടുമാറാകണമേ. കാരുണ്യവാനെ ഞങ്ങളും ഞങ്ങളുടെ സകല പരേതന്മാരും നിന്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. നഗരകവാടം വഴിയായി ഞാൻ പോകും നേരം കേട്ടേനൊരു നാദം ശ്രദ്ധിച്ചെന്നരികെ മഞ്ഞിനു തുല്യം ഈ സൗന്ദര്യം
കൽപ്പനകാത്തവരോടൊപ്പം ശോഭനമണ പറപൂകേണ മൃതിയെ നീ ഞെളിയേണ്ട മൃതരായോർമേ അവരുടെ മേൽ തെല്ലില്ലതിന് അധികാരവും അവകാശം അതും ബലവാനാം ശ്രേഷ്ഠാവരെ വിസ്തരണം ചെയ്യും നൂനം സാക്ഷാൽ അവകാശികളൊന്തൽ സുരരും ദാസരും അവരല്ലോ നിന്ദകളിൽ നിന്നവരെ സേവും സ്വർഗമഹാരാജീട മരണത്തെ ഞാൻ നിദ്രാഭീതിയുമില്ലേന്നിൽ വിഷയമത ആദിമകാലത്തെ കെന്മാനസമോടി സൃഷ്ടിയോർത്തൊരു ഞാൻ ബിംബിശാവത്ത മൃത്യു നിമിത്തം വേർവിരിയും നാൾ വരെയും നാരികളത്യധികം വെതയിൽ നാൾ പോക്കി വേദനയൊടു സുതരെ പ്രസവിച്ചിടുന്നു ജീവൻ പോയി പോയി വേർപിരിയും മാതാവെ നോക്കിടുമാൾ ബജരിൽ നെടുവേർ പുയരുന്നു തായില്ല പറവ കുഞ്ഞുങ്ങൾക്കൊപ്പം അതിസന്താപ ൃതിയാൽ വേറായ്മേ
തീർന്നൊരു സഹജനിക്കായി പ്രാർത്ഥിപ്പിന്നിങ്ങൾ അവരൊന്നാകണമേ പുനരുദ്ധാനത്തിൽ മോചിക്കുക പാപം മായിക്കുക ദോഷം സത്യമെഴും വിധിയിൽ നാളിൽ പാടേണം പരിശുദ്ധന്മാരോ തിവളിൽ സ്തുതിഗീതം വന്നവനും വരുവോനും മൃതതന്നുയിരും സുതനെന്നു ശരീരാത്മാക്കൾ പാടണമേ മക്കളിലെ പെൺകൃപയതുപോലെ ഹാലേലൂയ്യ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസേ ജീവാശ്രമണത്തണമേ എന്റെ ശരീരം പോഷേ ചെന്നൈത്തം പാതാളത്തിൽ പോകാനായി വിടാ ഞാൻ എന്നും അവൻ ജീവിപ്പാനെട്ട് മരിച്ചതു ഞാൻ എന്നും കാർത്തും ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ രൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേകാലിൽ വാങ്ങിപ്പോയിരിക്കുന്ന കർത്തൃദാസയുടെ ആത്മാവിനോട് ചേർന്നും ദുഃഖത്തിലും ഭാരത്യമായി നല്ല പ്രിയപ്പെട്ടവരോട് ചേർന്നും ഇപ്പോഴും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ ഇപ്പോൾ ഭവനത്തിലുള്ള ശുശ്രൂഷകളിലൂടെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഭവനത്തിൽ നിന്ന് യാത്ര പറഞ്ഞ പ്രിയപ്പെട്ട മാതാവ് ഈ ഭവനത്തിൽ നിന്ന് ദേവാലയത്തിലേക്ക് ഇപ്പോൾ പോവുകയാണ്. ഇപ്പോൾ വളരെ അടുത്തുള്ള ആളുകൾ മാത്രം സ്നേഹ ചുംബനം നൽകി പ്രിയപ്പെട്ട അമ്മയെ ഈ ഭവനത്തിൽ നിന്ന് യാത്ര അയക്കുവാനായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവർക്കുമായിട്ട് വാഹനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ടെന്ന് നമുക്ക് തോന്നുന്നു. കഴിവുള്ളോളം ആളുകൾ ദേവാലയത്തിൽ ഉള്ള ശുശ്രൂഷകളിൽ വന്ന് സംബന്ധിപ്പാനായിട്ട് ദയവായിട്ട് ഇപ്പോൾ വെളിയിലേക്ക് ഇറങ്ങി ക്രമീകരിക്കപ്പെട്ടുള്ള വാഹനങ്ങളിൽ യാത്രയാകുവാനായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. കൃത്യം 10 മണിക്ക് ദേവാലയത്തിലുള്ള ശുശ്രൂഷകൾ ആരംഭിക്കുകയും ചെയ്തതാണ്. ചെറിയ ഇസ്കാര
Amen.
ഇതിന്റെ കൽപ്പന പ്രകാരം വേഷപൂർണമായി ലോകത്തിൽ നിന്ന് ശ്രേഷ്ഠ മനുഷ്യരുമായി ലോകത്തിലേക്ക് നിങ്ങളയക്കപ്പെടുന്നു. ശുഭകോ
So
ഞങ്ങൾ
അവനെ അന്വേഷിച്ച് വരുന്ന സ്ത്രീകൾക്ക് മുൻപാകെ
അപ്പസ്തോലന്മാർക്ക് മുമ്പാകെ പ്രത്യക്ഷമാകുകയും അവിടെ വെച്ചിരുന്നതായ കല്ലുകൾ അവരുടെ തടസ്സമായിരുന്നില്ല. എന്നാൽ കല്ലുരി കുട്ടി മാറ്റപ്പെട്ടത് ആ കല്ലറയൊന്ന് കാണുവാൻ അവിടെ കൂടി വന്ന സ്ത്രീകളെ ഉദ്ദേശിച്ച് മാത്രമാണ് കല്ല് കുട്ടി മാറ്റപ്പെട്ടത്. കർത്താവിന് കല്ലറയിൽ നിന്ന് പുറത്തു വരുന്നതിന് കല്ലൊരു തടസ്സമായിരുന്നില്ല. കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ പ്രിയപ്പെട്ട അമ്മയെ നാം സംസ്കരിക്കുവാനായിട്ട് കൊണ്ടുപോകുമ്പോൾ പിതാക്കന്മാരുടെ കൂട്ടത്തിൽ, നമ്മിൽ വാങ്ങി പോയവരുടെ കൂട്ടത്തിൽ നിത്യമായ ദൈവത്തെ ആരാധിക്കുവാൻ ഈ പ്രിയപ്പെട്ട അമ്മയും കടന്നു പോവുകയും കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്ന നാളിൽ രണ്ടാമത്തെ വരവേക്ക് നിശ്ചയമായും കർത്താവിൻ്റെ ശബ്ദം ഇന്നലകളിൽ കേട്ടിട്ടുള്ള ഈ അമ്മ നാളെയും അവൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നിശ്ചയമായും അവനോടൊപ്പം പുനരുദ്ധാനത്തിൽ ചേർന്ന് നിൽക്കും എന്നതിന് യാതൊരു സംശയമില്ല. ശാന്തമായി ഈ ജീവിതത്തിൽ ഒരു തിരുനാളമായി ജീവിതത്തിൽ കടന്നു വന്നുവെങ്കിൽ എന്നും നിത്യ ശോഭയുള്ള ഒരു തിരുനാളമായി കർത്താവിൻ്റെ സന്നിധിയിൽ മലാഖമാരുടെ ഗണത്തോട് ചേർന്ന് നിത്യമായി പ്രിയപ്പെട്ട മകൾ ആരാധിക്കും. കർത്താവ് അങ്ങനെയാണ് പറയുന്നത്. മരിച്ചവരെ കുറിച്ച് പറയുമ്പോൾ അവർ മാലാഖമാരെ പോലെ ആവുന്നുവെന്നാണ് കർത്താവ് പറയുന്നത്. മാലാഖമാരെ പോലെ എന്ന് പറഞ്ഞാൽ ചെറുകളിൽ ചെറുതായ മലാഖയുടെ ഒരു രൂപത്തെ കുറിച്ചല്ല ഉദ്ദേശിക്കുന്നത്. നിത്യമായി ദൈവത്തെ സ്തുതിക്കുന്ന, ആരാധിക്കുന്ന, ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് കർത്താവിനെ ആരാധിക്കുന്ന ഒരു പ്രിയപ്പെട്ട അമ്മയെ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. നാം ഒരു നാളിൽ ഈ അവസ്ഥയിൽ കൂടി നാം കടന്നു പോകേണ്ടതാണ്. അന്ന് നമുക്ക് ഒരുമിച്ച് കണ്ടുമുട്ടാമെന്നുള്ള ഒരു വലിയ പ്രത്യാശയുടെ കൃപയും അറിയുവാൻ നമുക്ക് സാധിക്കട്ടെ. വേദനയോടെയെങ്കിലും ഭാരത്തോടെയെങ്കിലും ഈ പ്രിയപ്പെട്ടവരെ യാത്ര ചെയ്യുമ്പോൾ നിത്യകൂടാരങ്ങളിൽ നമുക്ക് ഒരു നാൾ ദർശിക്കാമെന്നുള്ള ആ വലിയ പ്രതീക്ഷയോടെ പിതാക്കന്മാരത്തിലേക്ക് പ്രിയപ്പെട്ടവരുടെ ചില നൃത്തം ഇപ്പോൾ ഇത്രയും ആദരണീയനായ സജീച്ച് സന്ദേശം അറിയിക്കുന്നതാണ്. അതേപോലെ പ്രിയപ്പെട്ട അഭിനവിച്ചിട്ടും സന്ദേശം അറിയിക്കും. അതിനുശേഷം ആർക്കെങ്കിലും അനുശോചന സന്ദേശം പറയുവാനായിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമയം ഉണ്ടാകുന്നതാണ്. നല്ല കാര്യം വിശ്വസിക്കാൻ ഞാനിപ്പോൾ
സേവനിക്കുന്ന എൻ്റെ രോഗിയായിരിക്കുന്ന ലോകോലി സെൻറ്റ് പീറ്റേഴ്സ് രോഗിയുടെ ആദ്യകാല അഭ്യാസമായിരുന്നു. അവിടുന്ന് രോഗങ്ങളൊക്കെ അനുസരിച്ച് അറിയിക്കുന്നുണ്ട്. രോഗങ്ങളൊക്കെ എല്ലാം ആയിരിക്കുമ്പോൾ മാതാവിനെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ആ ഇടവകയിലൂടെ നടക്കുന്ന ഒരു കൊണ്ടിരിക്കുന്നത് ആ ഇടവകയുടെയും എല്ലാ പ്രാർത്ഥനയും ഓർമ്മകളുടെയും അനുശോചന സമയത്ത് അറിയിക്കുന്നുണ്ട്. കൃത്യമായ രീതിയിൽ കുടുംബത്തിൻ്റെയും ഞാൻ ശുശ്രൂഷിക്കുന്ന ഇടവകളുടെയും അനുശോചനം ഉദ്ഘാടനമായ കുടുംബാംഗങ്ങളെ അറിയിക്കുന്നു. ദൈവത്തിൻ്റെ രണ്ടാമത്തെ ആ ഒരു വരവിൽ, ക്രിസ്തുവിൻ്റെ ആ ഒരു വരവിൽ ഈ മാതാവിനെ വെച്ച് നമുക്ക് നേരിൽ കാണാവുന്ന പ്രത്യാശയോടുകൂടി ക്രിസ്തുവിൻ്റെ രാജ്യത്ത് വരുമ്പോൾ ശുദ്ധമാന്മാരും കൂടെ ഈ മാതാവിനെ നമ്മുടെ വരച്ചു വെല്ലുവരെയും കൈകൊടുത്തു തക്കവണ്ണം ഇടയിലാകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം വിശ്വാസിയുടെ മരണം വിശുദ്ധനായ ഓരോ സ്ത്രീകളും ഒന്നാം അധ്യായത്തിന്റെ 21-ാം ഭാഗത്തിൽ പറയുന്നുണ്ടല്ലോ, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭവുമാകുന്നു. കാരണം എന്തെന്നാൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന എല്ലാ നല്ല കാര്യങ്ങളും ചെയ്ത് ക്രിസ്തുവിനായിട്ട് ജീവിക്കുവാനായിട്ടാണ് നമ്മെ ഓരോരുത്തരെയും ഈ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത്. ഇവിടെ ജീവിക്കുമ്പോൾ നമ്മൾ പരസ്പരം സ്നേഹിക്കുവാനും കരുതുവാനും ഇടയാകുകയും മരിച്ചു കർത്താവിനോട് കൂടി വിശ്രമിക്കുവാനായിട്ട് ഓരോ ദൈവ മക്കൾക്കും ഇടയാകുകയും ചെയ്യണം. അതാണല്ലോ ക്രിസ്തീയമായ വിശ്വാസം. ലാസറിനെ ഉയർത്തിച്ചവനായ കർത്താവ് രണ്ടാമത്തെ വരവിൽ മാതാവിനെ കാണുവാനായിട്ട് ഉള്ളതായ ഫാമിലിയുടെ നല്ല തോട്ടത്തിൽ നിന്ന് നല്ലൊരു പൂവിനെ പറിച്ച് ദൈവസന്നിധിയിലോട്ട് കൊണ്ടുപോയി നമുക്ക് ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളോട് പ്രാർത്ഥിക്കാം. മാതാവ് എനിക്ക് വെച്ചതായ എല്ലാ നല്ല കാര്യങ്ങളും പൂർത്തീകരിക്കുക. ഇവർക്ക് ഇടയാവട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയില് ഈ മാതാവിനെയും കുടുംബങ്ങളെയോട്ട് പ്രാർത്ഥിക്കണമേ എന്ന വളരെ കൃത്യമായിട്ട് ഓർപ്പിക്കുന്നു. കുടുംബത്തിന്റെ വളരെ വേദനയോട് ഭാരതത്തോടു കൂടി ഇപ്പോൾ സമർപ്പിക്കുന്നു. ഇപ്പോൾ പുതിയ ശരീരത്തിൽ സ്വസഭ സമർപ്പിക്കുക. ട്രസ്റ്റി ചേർന്ന ക്ഷേത്രബോധം
എം സി എബ്രഹാമും ചേർന്ന് സമർപ്പിക്കും. സമർപ്പിക്കുന്നു. അന്ത്യോക്യ വിശ്വാസ സംരക്ഷണ സമിതിക്ക് വേണ്ടി സജി തോമസ് സമർപ്പിക്കുന്നു. എല്ലാ ആത്മീയ ഭക്ത സംഘടനകൾക്ക് വേണ്ടിയുള്ള എല്ലാമായ ദുഃഖവും പരിശോധനയും ഇടവേടെ എല്ലാ ഇടവ അംഗങ്ങളുടെ പേരിലും ഇടവേടെ പൊതുവായിട്ടും പ്രത്യേകമായിട്ടുള്ള ദുഃഖവും പരിശോധനവും പ്രിയപ്പെട്ടവരെ അറിയിക്കുന്നു. കർത്താവ് അവരുടെ മുഖത്ത് ദുഃഖവും വേദനയും സങ്കടവും മാറ്റിക്കൊണ്ട് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഭൗതിക ശരീരം ശിവിരി ക്രിസ്ത്യൻ സെമിറ്ററിയിലേക്ക് കൊണ്ടുപോകാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുകയാണ്. അവിടേക്ക് പോകാനായിട്ട് വാഹനം ക്രമീകരിച്ചിട്ടുണ്ട്. അന്നത്തെ നാളുകൾ ദയവായി വാഹനത്തിൽ കയറി അവിടെ പോകുവാനായിട്ട് ഈ ഭൗതിക ശരീരത്തെ അനുധാപനം ചെയ്യണമെന്ന സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട മാതാവ് ഈ പരിശുദ്ധ ദേവാലയത്തോടും പുണ്യപ്പെട്ട മബ്ബായോടും ഇവിടെയുള്ള വിശ്വാസ സമൂഹത്തോടും യാത്ര ചോദിച്ച് മടങ്ങി പോകുന്നു. പ്രാർത്ഥിക്കാം. എല്ലാവരും സിവിൽ സെക്രട്ടറിയിലേക്കുള്ള യാത്രയിൽ വ്യാപാരയാത്രയിൽ കൂടെ ഉണ്ടാകണമേ എന്ന സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു.
സ്നേഹമോടെത്തിയ സൽപുത്രം ഹൃദയേറ്റോനെ ഞങ്ങളെ രണ്ടാം ഹൃദയെന്നും കനിവാൽ കാക്കാലേലുയ്യാ പ്രിയകൾക്കൊപ്പം സകലർക്കും പരമേകുമ്പോൾ നീതി നിമിത്തം വിധിഗേഹം ബഹുഭീതികരം ഹാലേലുയ്യാ നിന്നോട് നീലിയ എന്തോഷം ലംഘിച്ചെങ്കിൽ ഞാൻ നരകത്തിൽ നൊഴിയും നിൻ മനസംബത്തൽ ഹാലേലുയ്യ അനുതാപത്തിൻ ഇങ്ങിടമില്ലെന്നേവം ഞാൻ കേൾപ്പതിനാലിൻ സോദരരെ ഖേദിക്കുന്നെൽ ഹാലേലുയ്യ ഹൃദയാൽ ഹൃദയെ മൃദരീന്നും മായിച്ചോലെ ഈശോകൃപനെ നിൻകൃപയെ വാഴ്ത്തും ഞങ്ങൾ ഹാലേലുയ്യ ജീവനുയർപ്പിൽ സകലർക്കും നൽകാൻ ഹൃദന ജീവിച്ചോനെ സകലെ ശർമജനെ സ്തോത്രം ഹാലേലുയ്യ വലിയ വെളിച്ചമുദിച്ചല്ലോ മൃതലോകത്തിൽ അസ്ഥികളിൻ മേരാശേഷം പരിതീർപ്പൂകി മൃതലോകത്തിൽ ശ്രീവായിൽ കൂട്ടാകട്ടെ വെല്ലുമുയർപ്പിൽ ദുഷ്ടന മരണത്തെയും ഹാലേലുയ്യ മരണത്തിൻ കാറ്റടിയേറ്റൻ ജീവൻ മാഞ്ഞു നിൻ സത്യാത്മാവേ തീയതി ഉണർവേകട്ടെ ഹാലേലുയ്യ കവറേന്നുയിരൊരു പറുദേശിൽ നിന്നേ കർത്താവിന്റെ ഭവനത്തിലേക്ക് നാം പോകുന്നു എന്നവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു നിങ്ങളിൽ നിന്ന് പ്രിയരെ വിരിയുന്ന സ്വീകരണം ഞാൻ നേടാനെത്തിപ്പേൻപ്പോഴെൻകളിവാക്കിക്ഷേപിച്ചിപ്പേൻ കോട്ടയാ ചുറ്റപ്പെട്ടിരിക്കുന്ന ഭക്ഷണം പോലെ ഉത്സവം പണിയപ്പെട്ടിരിക്കുന്നു അവിടേക്ക് ഗോത്രങ്ങൾ കർത്താവിന്റെ ഗോത്രങ്ങൾ തന്നെ ശ്രീല സാക്ഷ്യത്തിനായ കർത്താവിന്റെ നാമത്തെ സ്തോത്രം ചെയ്യുവാൻ കയറി ചെല്ലുന്നു അവിടെ സിംഹന്യായാസനങ്ങൾ ദാവീദ് ഗൃഹത്തിലെ ന്യായാസനങ്ങൾ തന്നെ സ്തുതി ചെയ്യുന്നു ഉർസലേമിന്റെ കുശലമന്വേഷിപ്പേ നിന്റെ സ്നേഹിതന്മാർ ധൈര്യമായിരിക്കട്ടെ നിന്റെ കൊത്തളങ്ങളിൽ സമാധാനവും നിന്റെ കൊട്ടാരങ്ങളിൽ സംതൃപ്തിയും ഉണ്ടാകട്ടെ എന്റെ സഹോദരന്മാരും സ്നേഹിതന്മാരും നിമിത്തം എന്നിൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയും നമ്മുടെ ദൈവമായ കർത്താവിന്റെ ആലയം നിമിത്തം ഞാൻ നിന്റെ നന്മ അന്വേഷിക്കും ഇരുലോകത്തും ആർദ്രതയാൽ നാഥാ ദേവദാസിക്കേ
Thank you.
ഞങ്ങളുടെ ശുശ്രൂഷകളെ അംഗീകരിക്കണമേ. ഞങ്ങളുടെ സഹായത്തിന് വന്ന് ഞങ്ങളുടെ മരിച്ചവർക്ക് പാപപരിഹാരം നൽകണമേ. സത്യവിശ്വാസത്തോടെ നിന്നിലുള്ള ഇന്നേ ദിവസം സത്യവിശ്വാസത്തോടും ദൈവികമായ യോഗ്യതയോടും കൂടി തന്റെ നിർമ്മലമായ തൃക്കരങ്ങൾ അംഗീകരിക്കുവാൻ വേണ്ടി നമുക്കെല്ലാവർക്കും കൂടി അവിടുത്തെ കരുണയോടെ പ്രാർത്ഥിക്കുന്നവരെയും തോട്ടവും മേശയും കർത്താവയോടൊക്കെ നൽകുമാറാകട്ടെ. കണ്ണുകളാൽ കാണപ്പെടുകയോ ചെവികളാൽ കേൾക്കപ്പെടുകയോ മനുഷ്യ ഹൃദയങ്ങളാൽ ഗ്രഹിക്കപ്പെടുകയോ ചെയ്തിട്ടില്ലാത്തതും തന്നെ ദൈവം തന്റെ സ്നേഹിതന്മാർക്കായി ഒരുക്കിയിരിക്കുന്നതുമായ വാഗ്ദാനം കർത്താവയോട് നിവർത്തിക്കുമാറാകട്ടെ. കർത്താവുകളുടെ പാപങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യട്ടെ. ക്ലേശ സമ്പൂർണമായി ലോകത്തിൽ വെച്ച് ദൈവം ചെയ്തു പോയിട്ടുള്ള സകല പാപങ്ങളും തെറ്റുകളും ദൈവമായി ചേകളയുകയും തന്റെ മഹാകരുണയാലെ ഓർക്കാതിരിക്കുകയും ചെയ്യുമാറാകട്ടെ. നീതിമാന്മാരിൽ കരുണ ചെയ്യുന്നവനായ ആ സമയത്ത് കാരുണ്യവാനായ കർത്താവുകളിലും കരുണ ചെയ്യുമാറാകട്ടെ. കൃപാരുവാകുന്ന തന്നെ കോപിച്ച ദുഷ്ടന്മാരോടെ ദൈവം പ്രതികാരം ചെയ്യുന്നതായ സമയത്ത് കരുണ ആവശ്യമായി വരുന്നതായ ദിവസത്തിൽ ദൈവം ഇവളിൽ കരുണ തോന്നുമാറാകട്ടെ. ദൈവത്തിന്റെ വിശുദ്ധന്മാരുടെയും തെരഞ്ഞെടുക്കപ്പെട്ടവരുടെയും കൂട്ടത്തിൽ ഇവളെയും ആനന്ദിപ്പിക്കുമാറാകട്ടെ. ആ ദരിദ്രനായ ലാസറിനോടുകൂടി ഇവളെയും ദൈവം ആനന്ദിപ്പിക്കുമാറാകട്ടെ. കാരുണ്യമാവുന്ന നല്ല എണ്ണമുണ്ട് തങ്ങളുടെ ദിവേഷ്ടികൾ കെട്ടുപോകാതെ സൂക്ഷിച്ച ബുദ്ധിമതികളായ അഞ്ച് കന്യകമാരോടൊപ്പം ദൈവം ഇവളെയും ആനന്ദിപ്പിക്കുമാറാകട്ടെ. തങ്ങളുടെ അടുക്കൽ നിന്നുള്ള ഇവളുടെ വേർപാട് വിലവിച്ചും ദുഃഖിച്ചും അവശേഷിപ്പിക്കുന്നവരായ മക്കളെ എല്ലാവരെയും മസിഹ തമ്പുരാൻ കരുണയോടെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തുമാറാകട്ടെ. കർത്താവരുടെ മുഖത്തു നിന്ന് കണ്ണുനീരും ഹൃദയത്തു നിന്ന് നീറുന്ന വേദനയെ നീക്കിക്കളഞ്ഞവരിൽ സത്യമുദ്ര പതിപ്പിക്കുമാറാകട്ടെ. ലാസറിന്റെ സഹോദരികളെ തങ്ങളുടെ സഹോദരന്റെ വീർപ്പ് മൂലം സന്തോഷിപ്പിച്ചാൽ ദൈവം ഇവളുടെ വേർപാടിൽ ദുഃഖിച്ചിരിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിച്ച് സന്തോഷിപ്പിക്കുമാറാകട്ടെ.
സോദരനാകും ലോകോ സർദിഞ്ഞെന്നാലും ജീവൻ കൽപ്പിച്ച നീരന്ന പോണ്യായി റോസ് വരുവീ ചർന്നരം പ്രസംഗേതേ മണ്മയന മാതാമോടായി നിയമം തള്ളിയ മണ്മയനെ കേലി കേണ്ട നീ മൃതിയും ജീവനുമേ കേടും ുംരായ്മേവും പദവി പദവികളിൽ നിന്നും ഭീകരരാകും വിധികാർത്താക്കള ഭരണത്തിൽ നിന്നും നീക്കുന്നു കൃപാവനതനുവോടുയിരിൽ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും ഉയരത്തിൽ അവരുള്ളിൽ എന്നും അവൻ ജീവിച്ചതു ഞാൻ എന്നും കാത്തരുളി മഹത്വം അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അനുഗ്രഹത്തിന്റെ ദിവസമാക്കണമേ ഭവനത്തിൽ പോകുന്നതിനേക്കാൾ ഉത്തമം ഗ്രാമഭവനത്തിൽ പോകുന്നതാണ് എന്നുള്ള കൽപ്പനയ അനുസരിച്ച് വിശുദ്ധ സഭയുടെ പ്രതികൾ എന്ന നിലയിൽ ഇപ്പോൾ നിങ്ങൾ ആ ദൈവികമായ തിരുവെഴുത്ത് നിർവഹിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളുടെ സഹായത്തിന് വന്ന് നിങ്ങൾക്ക് സമാധാനവും ശാന്തി നൽകട്ടെ. കർത്താവിന് മുഖാകരണയാൽ നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യട്ടെ. പുത്രത്തോടുകൂടി കോടവിശുദ്ധിയോടുകൂടി നിങ്ങൾ വിളിക്കുന്ന ഏത് സമയത്തും കർത്താവായ സുരക്ഷയാണ് നിങ്ങൾ കുറ്റങ്ങളിൽ അയച്ചിരിക്കുന്നതെന്ന് കർത്താവ് നിങ്ങളുടെ യാതിനകത്ത് നിങ്ങളുടെ ഐശ്വര്യം ജീവിയെ എൻ്റെ പിതാവിനെ അനുഗ്രഹിക്കപ്പെട്ടവരെ ലോകാരംഭമുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യം അനുഭവിച്ചു കൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് സന്തോഷപ്രദമായ ശബ്ദം കേൾക്കാൻ നിങ്ങൾ നിങ്ങൾക്ക് സംഗതിയാകട്ടെ. നിങ്ങളുടെ നീണ്ടവരെ നിങ്ങളുടെ ദാസിയുടെ പാവങ്ങൾ കർത്താവ് പരിഹരിക്കട്ടെ. കർത്താവിയുടെ വർഷോപനത്തെ വിളിച്ചു നിർത്തുമാറാകട്ടെ. ആദ്യം അച്ഛനുണ്ട് അവന്റെ കൂടാരം കർത്താവ് സ്ഥാപിച്ച അതേ സ്ഥാനത്ത് അവരുടെ വാസികളാണെന്ന് ആനന്ദരമായി തീരുമാനമാറാമെന്ന് സന്തോഷിക്കുമാണ് പ്രാർത്ഥനയാൻ സ്വർഗീയ സഭയിലും ഭൗമിക സഭയിലും ഇവയെല്ലാം സ്ഥാപിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവൻ ചന്ദ്രമന്ദിരമായ
കൃപയുള്ള നമ്മുടെ ഈ കൂട്ടത്തിന്റെ ദൈവത്തിന്റെ രണ്ട് ലോകങ്ങളുണ്ടായിരിക്കും ശ്രീമാറാവട്ടെ. ആമേൻ. സംബന്ധവും സഹവാസവും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഏഴാം ദിവസത്തെ ഓർമ്മ കുർബാനയും പ്രാർത്ഥനയും അടുത്ത ഞായറാഴ്ച ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. പ്രിയപ്പെട്ട എല്ലാവരും ആരാധനയിൽ വന്ന് സംബന്ധിക്കുവാനായിട്ട് സ്നേഹത്തോടെ അറിയിക്കുന്നു. എല്ലാവർക്കുമായിട്ട് ഇവിടെ സ്നാക്സ് ക്രമീകരിച്ചിട്ടുണ്ട്. അതിൽ കൂടി സംബന്ധിച്ച ശേഷം മാത്രം മടങ്ങിപ്പോകാവൂ എന്ന് സ്നേഹത്തോടെ അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ എല്ലാവരും കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള നമ്മുടെ കടമയും
ഒന്നില്ല, കഷ്ട നഷ്ടമോ ഒന്നില്ല. നന്നായി വീളുപ്പിച്ച കൂട്ട
I
നഷ്ടമോക്കുന്നില്ല. എപ്പോഴെന്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ. എപ്പോഴെന്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ. ദുഃഖത്തിന്റെ പാരപാത്രം സന്തോഷത്തോടുവാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടുവാങ്ങി ഹല്ലേലൂയ പാടിയിടും. മണ്ണിലെ ഈ ഗേഹം വിട്ടേ തീരൂ, മണ്ണാകും ഈ ദേഹം വിട്ടേ തീരൂ. മണ്ണിലെ ഈ ഗേഹം വിട്ടേ തീരൂ, മണ്ണാകും ഈ ദേഹം വിട്ടേ തീരൂ. എത്ര ശ്രമിച്ചാലും നിൽക്കുവാൻ പറ്റില്ല, സൃഷ്ടാവിൻ്റെ വിളി കേട്ടേ തീരൂ. എത്ര ശ്രമിച്ചാലും നിൽക്കുവാൻ പറ്റില്ല, സൃഷ്ടാവിൻ്റെ വിളി കേട്ടേ തീരൂ. മണ്ണിലെ ഈ ഗേഹം വിട്ടേ തീരൂ. ദുഃഖങ്ങൾ മാത്രം നിറഞ്ഞ ഈ ദേശേ, കണ്ണീർ താഴ്വര നിറഞ്ഞ ഈ ലോകേ. നിന്നെ പോറ്റി പുലർത്തിയ നാഥന് എത്ര മാത്രം നന്ദി നീ കരേറ്റിയിടും. നിന്നെ പോറ്റി പുലർത്തിയ നാഥന് എത്ര മാത്രം നന്ദി നീ കരേറ്റിയിടും. മണ്ണിലെ ഈ ഗേഹം വിട്ടേ തീരൂ, മണ്ണാകും ഈ ദേഹം വിട്ടേ തീരൂ. എത്ര ശ്രമിച്ചാലും നിൽക്കുവാൻ പറ്റില്ല, സൃഷ്ടാവിൻ്റെ വിളി കേട്ടേ തീരൂ. എത്ര ശ്രമിച്ചാലും നിൽക്കുവാൻ പറ്റില്ല, സൃഷ്ടാ